അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. ഇവിടെ ഒരാളുണ്ട്, ഞായറാഴ്ച ആയാലും വർക്കാ. ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ്. അതെ, ഈ തലമുടിയൊക്കെ കണ്ടിട്ടാ ഞാൻ വീണത്. സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ. ഇങ്ങ് വന്നേ. ഒരു കോളേജ് പ്രൊഫസറായ നിനക്ക്? അതെ, ഇത് വെറും ഹെയർ ഓയിൽ അല്ല, ഹെയർ എലിക്സറാ. അത് പുരുഷന്മാർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്തത്. സഹ്യാദ്രി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സറാ. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ. പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 18 വ്യാഴാഴ്ച. മാസം തോറും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ അനുമതി നൽകുന്ന നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി വിതരണ കമ്പനികൾക്ക് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ അനുവദിക്കുന്നതാണ് ചട്ടഭേദഗതി. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ മുൻകൂർ അനുമതിയില്ലാതെ കമ്പനികൾക്ക് നിരക്ക് വർദ്ധിപ്പിക്കാം. ഇന്ധന ചെലവ്, പ്രസരണ ചാർജ്, വൈദ്യുതി വാങ്ങുന്നതിലെ ചെലവ് തുടങ്ങി കമ്പനികൾക്കുണ്ടാകുന്ന അധിക ചെലവ് വൈദ്യുതി നിരക്കിലൂടെ ഈടാക്കാമെന്നാണ് നിയമ ഭേദഗതിയിൽ പറയുന്നത്. സംവിധായകൻ ബാലചന്ദ്രകുമാറിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ തെളിവില്ലെന്ന് പറഞ്ഞ് പോലീസ് കേസന്വേഷണം അവസാനിപ്പിക്കുന്നു. കേസ് അവസാനിപ്പിക്കാൻ പോലീസ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ആരോപണത്തിന് പിറകിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണവും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ദിലീപിനെതിരെ ആരോപണം ഉന്നയിച്ച ബാലചന്ദ്രകുമാർ ബലാത്സംഗം ചെയ്തെന്ന് ആരോപിച്ച പരാതിക്കാരിയെ കേസിൽ കൊടുക്കാൻ പോലീസ്. വ്യാജ ആരോപണം ഉന്നയിച്ചെന്ന് ആരോപിച്ചാണ് കേസ്. സമൻസ് നൽകാൻ പോലീസ് എത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പരാതിക്കാരി ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. ദിലീപിന്റെ മുൻ മാനേജരെയും ഓൺലൈൻ മീഡിയ പ്രവർത്തകരെയും കേസിൽ പ്രതികളാക്കും. പരാതിക്കാരിയെ മൊഴി പഠിപ്പിച്ചത് ഓൺലൈൻ മീഡിയ പ്രവർത്തകരാണെന്നും ഓൺലൈൻ മീഡിയ റിപ്പോർട്ടർ പരാതിക്കാരിക്ക് പണം നൽകിയെന്നും ആരോപിക്കുന്നു. വയനാട് മട്ടിലയത്തിന് സമീപം പന്നിപ്പാട് കോളനിയിൽ ആയുധധാരികളായ മാവോയിസ്റ്റുകളെത്തി. തോട്ടിൽ മീൻ പിടിക്കാൻ പോയവരാണ് മാവോയിസ്റ്റുകളെ കണ്ടത്. ഒരു പുരുഷനും മൂന്ന് സ്ത്രീകളുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. അരിയും പല വ്യഞ്ജനങ്ങളും വാങ്ങി തിരികെ പോയെന്ന് കോളനിക്കാർ പറയുന്നു. സിവിക് ചന്ദ്രനെതിരായ ആദ്യ കേസിലും ജാമ്യം നൽകിയ കോടതി ഉത്തരവിനെതിരെയും വിമർശനം. ജാതിയില്ലെന്ന് SSLC ബുക്കിൽ രേഖപ്പെടുത്തിയ ആൾക്കെതിരെ SC ST ആക്ട് നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ അടൂർ പ്രകാശ്, AP അനിൽകുമാർ എന്നിവരെ CBI ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ CBI ചോദ്യം ചെയ്തിരുന്നു. വിഴിഞ്ഞം തുറമുഖ കവാടം ഉപരോധിച്ചുള്ള മത്സ്യത്തൊഴിലാളികളുടെ രാപ്പകൽ സമരത്തിനിടെ സംഘർഷം. വിഴിഞ്ഞം പദ്ധതി നിർമ്മാണം നടക്കുന്നിടത്തേക്കുള്ള റാലി പോലീസ് തടഞ്ഞു. ബൈക്ക് റാലിയുമായി എത്തിയ സമരക്കാർ പോലീസിന്റെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. വിഴിഞ്ഞം വിഷയത്തിൽ റവന്യൂ, തുറമുഖ, ഫിഷറീസ് മന്ത്രിമാർ സമരക്കാരുമായി തിങ്കളാഴ്ച ചർച്ച നടത്തും. വിഴിഞ്ഞം സമരക്കാർക്കിടയിലേക്ക് മാധ്യമപ്രവർത്തകൻ ചമഞ്ഞ് നുഴഞ്ഞുകയറി സമരക്കാരുടെ ദൃശ്യങ്ങൾ പകർത്തിയ തുറമുഖത്തെ സുരക്ഷാ ജീവനക്കാരനെ സമരക്കാർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അദാനി തുറമുഖ സെക്യൂരിറ്റി രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഒരാളാണ് ആൾമാറാട്ടം നടത്തിയത്. പാലക്കാട് CPM പ്രവർത്തകൻ ഷാജഹാൻ കൊലക്കേസിൽ 4 പേർ കൂടി അറസ്റ്റിൽ. വിഷ്ണു, സുനീഷ്, ശിവരാജൻ, സതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊലപാതകം നടക്കുമ്പോൾ ഇവരും സ്ഥലത്തുണ്ടായിരുന്നെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ ഇതുവരെ 8 പേരാണ് അറസ്റ്റിലായത്. ഷാജഹാന്റെ കൊലപാതകം വ്യക്തിവിരോധം മൂലമാണെന്ന പോലീസിന്റെ വിശദീകരണത്തിനെതിരെ CPM. RSS കാരാണ് കൊലയാളികളെന്ന് പറയാൻ എന്താണ് തടസ്സമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ.എൻ. സുരേഷ് ബാബു ചോദിച്ചു. പെങ്കുച്ചു പ്ലസ് ടു കഴിഞ്ഞു, അഡ്മിഷൻ വല്ലതും നോക്കിയോ? ഫീസ് അഡ്വാൻസ് 1 ലക്ഷം. സ്വർണം കൊണ്ട് പണയം വെക്ക്, KSFE പലിശയോറുണ്ട്. അപ്പം സ്വർണം മുട കല്യാണത്തിന് വെച്ചിരിക്കല്ലേ? ആദ്യം പഠിത്തം, പിന്നെ ജോലി, അത് കഴിഞ്ഞിട്ട് മതി കല്യാണം. കല്യാണം കഴിച്ചോണ്ടിരുന്ന പെണ്ണിന്റെ സ്വർണം പണയം വെച്ച് ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാനിരിക്കാ നീ. KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പെട്ടുള്ളൊരു ഗോൾഡ് ലോൺ, കൂടുതൽ തുക, കുറഞ്ഞ പലിശ, കൂടിയ വേഗത്തിൽ. അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 10,000-ലേറെ കേന്ദ്രങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകൾ സംഘടിപ്പിച്ചു. ഗുരുവായൂരടക്കമുള്ള പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകളുണ്ട്. കുട്ടികൾക്കായി വിവിധ സംഘടനകൾ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ആശംസകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അധർമ്മങ്ങൾക്കെതിരെ പൊരുതാനുള്ള പ്രചോദനമാകട്ടെ ശ്രീകൃഷ്ണ ജയന്തിയെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു.
സർവകലാശാലകളിൽ ആറു വർഷമായി സി പി എം നടത്തിയ അനധികൃത നിയമനങ്ങൾ പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനത്തിനുള്ള റാങ്ക് പട്ടിക ഗവർണർ മരവിപ്പിച്ചതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഗവർണർക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ കടുത്ത വിമർശനവുമായി സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ലേഖനം. ഗവർണറെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്നാണ് ആരോപണം. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭാ തീരുമാനം അനുസരിച്ചാണെന്നും കോടിയേരി പറയുന്നു. കൊച്ചിയിൽ യുവാവിനെ കൊലപ്പെടുത്തി ഫ്ളാറ്റിലെ ഡക്റ്റിൽ ഒളിപ്പിച്ച കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ്. കൊല്ലപ്പെട്ട സജീവിന്റെ മൃതദേഹം ഡക്റ്റിൽ തൂക്കിയിട്ട നിലയിലായിരുന്നു. ഒരാൾക്ക് ഒറ്റയ്ക്ക് അങ്ങനെ തൂക്കിയിടാൻ കഴിയില്ല. പ്രതി അർഷാദിനെ മറ്റൊരാളുടെ സഹായം കിട്ടിയതായി സംശയിക്കുന്നതായും സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരിച്ചു. കൊല്ലപ്പെട്ട സജീവും പ്രതിയായ അർഷാദും ലഹരിക്ക് അടിമകളായിരുന്നു. പ്രതി അർഷാദിനെ കൊച്ചിയിലെത്തിക്കാൻ വൈകും. മഞ്ചേശ്വരം ലഹരിമരുന്ന് കേസിൽ കോടതി നടപടി വൈകുന്നതാണ് കാരണം. സിവിക് ചന്ദ്രൻ കേസിൽ അതിജീവിതയ്ക്കെതിരായ കോടതി പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ. അതിജീവിതയ്ക്കെതിരായ പരാമർശങ്ങൾ അതീവ ദൗർഭാഗ്യകരമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ പറഞ്ഞു. സിവിക് ചന്ദ്രനെ മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള സെഷൻസ് കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് രംഗത്ത്. യുവതിയുടെ വസ്ത്രധാരണം പ്രകോപനമുണ്ടാക്കുന്നതെന്ന പരാമർശം ഞെട്ടിക്കുന്നതാണെന്ന് അവർ പറഞ്ഞു. വൈദ്യുതി നിരക്ക് കൂട്ടാനുള്ള കേന്ദ്ര ഭേദഗതിയെ കേരളം എതിർക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേന്ദ്ര സർക്കാർ നീക്കം കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ്. റെഗുലേറ്ററി ബോർഡിന്റെ അനുമതിയില്ലാതെ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഭേദഗതി കൊണ്ടുവരുന്നത്, മന്ത്രി അറിയിച്ചു. ആലപ്പുഴയിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത അവസാനിപ്പിക്കാനുള്ള നീക്കവുമായി സി പി എം. പാർട്ടി അന്വേഷണ കമ്മീഷൻ അംഗങ്ങളും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായ മുൻ മന്ത്രി ടി പി രാമകൃഷ്ണനും മുൻ എം പി പി കെ ബിജുവും ആലപ്പുഴയിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തി. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിങ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. കെ എസ് ആർ ടി സിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് രണ്ടാം ദിവസത്തെ ചർച്ചയിലും ധാരണയായില്ല. 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടിയെ ചൊല്ലിയാണ് പ്രധാന തർക്കം. 8 മണിക്കൂർ കഴിഞ്ഞ് ബാക്കി സമയം ഓവർടൈമായി കണക്കാക്കി വേതനം നൽകണമെന്ന നിർദ്ദേശത്തിലും തീരുമാനമായില്ല. തൊഴിൽ ഗതാഗത മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തു. എൽ ഡി എഫ് സർക്കാരിനെതിരെ പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരും ഏജൻസികളുമെല്ലാം ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ പതാകയുടെ എണ്ണം വർദ്ധിപ്പിച്ചതുകൊണ്ട് ദേശീയബോധം വളരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സി പി ഐ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനും എസ് എഫ് ഐക്കുമെതിരെ വിമർശനം. സി പി എം സഹകരണ മേഖലയിൽ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു. ക്യാമ്പസുകളിൽ എ ഐ എസ് എഫ് പ്രവർത്തിക്കുന്നത് എസ് എഫ് ഐക്കാരുടെ മർദ്ദനം സഹിച്ചാണെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. മധ്യപ്രദേശിൽ പ്രളയത്തിൽ കാണാതായ മലയാളി സൈനിക ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തി. എറണാകുളം മാമംഗലം സ്വദേശി നിർമ്മൽ ശിവരാജനാണ് മരിച്ചത്. കാർ കണ്ടെത്തിയതിന് സമീപ പ്രദേശത്താണ് മൃതദേഹം കണ്ടെത്തിയത്. 2024 പൊതുതെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ വിരുദ്ധരെ ഏകോപിപ്പിക്കാൻ നീക്കവുമായി രാഹുൽഗാന്ധി. നേതാക്കളുമായി കൂടിക്കാഴ്ച ഒരുക്കുന്നതിന് മുമ്പ് ജനസമ്പർക്ക പരിപാടിയുമായി സജീവമാകും. ആദ്യ ജനസമ്പർക്ക പരിപാടി ഈ മാസം 22 ഡൽഹിയിൽ നടക്കും. ഭാരത് ജോഡോ യാത്രയ്ക്കിടയിലും ജനസമ്പർക്ക പരിപാടി തുടരാനാണ് തീരുമാനം. ജമ്മുകാശ്മീർ കോൺഗ്രസ് പുനഃസംഘടന ഗുലാം നബി ആസാദുമായി 4 വട്ടം ചർച്ച നടത്തിയ ശേഷം നടത്തിയതാണെന്ന് കോൺഗ്രസ്. ഗുലാം നബി ആസാദ് നിർദ്ദേശിച്ചയാളെയാണ് സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചത്. എന്നിട്ടും പ്രചാരണ വിഭാഗം ചെയർമാൻ, രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്നീ ചുമതലകൾ ഗുലാം നബി ആസാദ് രാജിവെക്കുകയായിരുന്നു. സൽമാൻ റുഷ്ദി രക്ഷപ്പെട്ടെന്ന വാർത്ത ഞെട്ടിച്ചെന്ന് അക്രമി ഹാദി മറ്റാർ. ജയിലിൽ കഴിയുന്ന പ്രതിയുമായി ന്യൂയോർക്ക് പോസ്റ്റ് നടത്തിയ വീഡിയോ ഇന്റർവ്യൂവിലായിരുന്നു പ്രതികരണം. പ്രതി കൊലപാതക കുറ്റം സമ്മതിച്ചിട്ടില്ല. ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ടോസ് നേടിയ നായകൻ കെ എൽ രാഹുൽ സിംബാബ്വെയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. മലയാളി താരം സഞ്ജു സാംസൺ ഇന്നത്തെ മത്സരത്തിൽ കളിക്കുന്നുണ്ട്.
ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.